വിവാദ വിഷയങ്ങളിൽ കണ്ണൂർ നേതാക്കളുടെ മക്കളുടെ പേരുകൾ പതിവായി ഉയരുന്നത് സർക്കാരിനെയും സി പി എമ്മിനെയും കുഴയ്ക്കുന്നു. ചില വിഷയങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന കണ്ണൂർ നേതാക്കളും സൈബർ സഖാക്കളും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി സർക്കാരിനെയും സി പി എമ്മിനെയും കുരുക്കിലാക്കിയതിന് പിന്നാലെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിസഭയിലെ രണ്ടാമനുമായ ഇ പി ജയരാജന്റെ മകൻ ജെയ്സന്റെ പേര് ഉയർന്നു വന്നത്. ബംഗളൂരുവിൽ അറസ്റ്റിലായ മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായിട്ടുള്ള ബിനീഷ് കൊടിയേരിയുടെ ബന്ധം സ്വപ്ന സുരേഷിനെ ബംഗളൂരിലേക്ക് കടക്കാൻ സഹായിച്ചതെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സ്വപ്ന നൽകിയ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ടും നേരത്തെ ബിനീഷിനെതിരെ ആരോപണമുയർന്നിരുന്നു. എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് എന്നും വിവാദ നായകന്മാരായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷും ബിനോയിയും. ഇപ്പോൾ മന്ത്രിപുത്രൻ കൂടി വിവാദത്തിൽ അകപ്പെട്ടതോടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മൂർച്ചയേറി. നിരന്തരമായി മക്കൾ മൂലം പാർട്ടി പ്രതിരോധത്തിലാകുന്നത് സി പി എമ്മിനകത്ത് കോടിയേരിക്കെതിരായ വികാരം സൃഷ്ടിച്ചപ്പോഴാണ് മുതിർന്ന നേതാവ് ഇ പി ജയരാജനും അകപ്പെട്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ജയരാജന്റെ മകൻ ജെയ്സൺ കോടികൾ കമ്മീഷൻ പറ്റിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. ജെയ്സണും യു എ എഫ് എക്സ് ഡയറക്ടറും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തവും ആരോപണ നിഴലിലാണ്. സ്വപ്നയുമായുള്ള ഇടപാടിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ജെയ്സനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. നേരത്തെ കണ്ണൂരിൽ പാരിസ്ഥിതിക നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിർമ്മിച്ച ആയുർവേദ റിസോർട്ടിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ജെയ്സൺ വിവാദത്തിലായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ പരിധിയിലുള്ള യു എ എഫ് എക്സ് എന്ന വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയുടെ ഡയറക്ടർ സുജാതിനും ഈ റിസോർട്ടിൽ നിക്ഷേപമുണ്ട്. കുന്നുകൾ നിരത്തിയുള്ള റിസോർട്ട് നിർമ്മാണത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഹയാത്രികർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും അവയെല്ലാം അവഗണിച്ചായിരുന്നു നിർമ്മാണം. ആന്തൂർ നഗരസഭയാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. നേരത്തെ പ്രവാസി വ്യവസായിയായ സാജന്റെ ഓഡിറ്റോറിയം നിർമ്മാണം സാങ്കേതിക കാരണം പറഞ്ഞ് ചുവപ്പ് നാടയിൽ കുരുക്കി ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന ആരോപണം ഈ നഗരസഭ നേരിട്ടിരുന്നത് നമ്മൾ മറന്നിട്ടില്ല. കോടികൾ മുടക്കി കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് റിസോർട്ട് നിർമ്മിക്കുന്നത്. വൻ വ്യവസായികളടക്കം 7 കമ്പനി ഡയറക്ടർമാർ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല ബിസിനസ്സുകളിലും നേതാക്കളുടെ മക്കൾക്ക് പങ്കാളിത്തമുണ്ട്. ഗൾഫിലും ബാംഗ്ലൂരിലും ഒക്കെയായിട്ടാണ് ഇവരുടെ ബിസിനസ് ഇടപാടുകൾ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്ര തവണ കോടിയേരിയുടെ മക്കളായ ബിനീഷ് കോടിയേരിയെയും ബിനോയ് കോടിയേരിയും വാർത്താകോളങ്ങളിൽ നിറഞ്ഞു നിന്നു. അതും സർക്കാരിന്റെ സൽപ്പേരിന് കളങ്കം സൃഷ്ടിച്ചുകൊണ്ട്. ഏതായാലും സി പി എമ്മിനും എൽ ഡി എഫിനും തലവേദന ആയിരിക്കുകയാണ് ഈ നേതാക്കളുടെ മക്കൾ.